ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡി നോൺ വെജ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിഡിലൻ കരിമീൻ കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കരിമീൻ ഇങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഈ കരിമീൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഫുഡി നോട്ട്ബുക്ക് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ സൈഡിലായിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. കരിമീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു ഉരുളിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളി സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. ശരിക്കും മൺചട്ടിയിൽ ഉണ്ടാക്കുക, പക്ഷേ ഇത് കരിമീൻ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഇഞ്ചിയുടെ ആ ഒരു റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ വലിപ്പം കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, എരിവില്ലാത്ത പച്ചമുളക്. അപ്പോൾ അതുകൊണ്ട് നല്ലെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കത് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ടീസ്പൂൺ മതിയാകും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. നന്നായിട്ട് മൂത്ത് കിട്ടതുമില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അത് മൂത്ത് കിട്ടും. കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ദേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണ തെളിഞ്ഞ് വന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഡാർക്ക് കളറാകണം. ദേ ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളിയും ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മാങ്ങയാണ്. അപ്പം മാങ്ങ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം മാങ്ങ നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കരിമീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. കരിമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ അംഗസംഖ്യ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത കരിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിമീൻ അങ്ങനെ തന്നെ ഇട്ടിട്ടും കറി വയ്ക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ കരിമീനൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. കരിമീൻ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് കരിമീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റോളം നമുക്ക് അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കരിമീൻ നന്നായിട്ട് കുറുകി കറി റെഡിയായി കിട്ടും. അപ്പോൾ ദാ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഒന്നുകൂടി കുറുകി കിട്ടും. അതേപോലെ തന്നെ ആ എണ്ണയൊക്കെ ആ മുകളിൽ അങ്ങ് തെളിഞ്ഞു വരും. ആ ബബിൾസൊക്കെ വരുന്നതൊക്കെ ഒന്ന് കുറയണം. അത് ഒട്ടും തീരെ ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഒരു 3 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം.
അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് റെഡിയായി കിടി വരും. അപ്പോൾ ദേ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 1/2 നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/2 ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി തിളക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീനിൽ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല, കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകുക. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു ഇത് വെച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്, നല്ല കിട്ടുമായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചവെളിച്ചെണ്ണ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ കറിയാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.